ഹലോ മച്ചാൻമാരെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അണ്ണാമല യൂണിവേഴ്സിറ്റി ഭാരതീയർ യൂണിവേഴ്സിറ്റി മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിലൊക്കെ റീസെൻ്റ്ലി ഇപ്പം പഠിച്ചു കൊണ്ടിരിക്കുന്നവർക്കും അല്ലെങ്കിൽ പഠിച്ച് കഴിഞ്ഞ് പി ജി നാട്ടിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചിട്ട് പി ജി നാട്ടിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത് നിങ്ങൾക്ക് ചിലവർ പലരും മനസ്സിൽ കരുതിയിട്ടുണ്ടാകും ചില ജീവിത സാഹചര്യങ്ങൾ മൂലം അന്ന് നമുക്ക് റെഗുലറായിട്ട് പഠിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇപ്പം തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുക നമുക്ക് ഈ തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ചേർന്ന് ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്തിട്ട് ആ ഡിഗ്രി ഉപയോഗിച്ച് ഏതെങ്കിലും റെഗുലർ യൂണിവേഴ്സിറ്റിയിൽ ആയിട്ടോ അവിടുത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് ആയിട്ടോ പഠിക്കാൻ ഒക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടാവും കുറച്ച് പേര് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെറിയൊരു ദുഃഖകരമായ വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമുക്ക് പല ആൾക്കാർ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ അണ്ണാമലയിൽ ലാസ്റ്റ് ഇയർ ആണ് അല്ലെങ്കിൽ ഭാരതീയാരിലെ ലാസ്റ്റ് ഇയർ ആണ് ഇതിന് കഴിഞ്ഞിട്ട് ഈ വർഷം എനിക്ക് പി ജി കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ റെഗുലറായിട്ട് ചെയ്താൽ മതി ചെയ്യാ ചെയ്താൽ കൊള്ളാവുന്നുണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് നിരവധി മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെറിയൊരു പഠനം നടത്തിയതിൻ്റെ കാര്യം ാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഗൈസ് നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് മൗളിയും തുടങ്ങാം നമ്മൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മളിത് കോൺടാക്ട് ചെയ്തപ്പം അല്ലെങ്കിൽ ഈക്വൻസിയെ അല്ലെങ്കിൽ എലിജിബിലിറ്റിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ കോഴ്സ് റെക്കഗ്നേഷനെ കുറിച്ച് അവർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അണ്ണാമല എസ്പെഷ്യലി ഇപ്പോൾ അണ്ണാമല സ്റ്റുഡൻസാണ് കൂടുതലുള്ളത് അവർക്ക് നിങ്ങൾക്ക് ഒരു എലിജിബിലിറ്റി റെക്കഗ്നേഷനോ അല്ലെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ ടെറിട്ടോറിയൽ ജുറിസ്റ്റിഫിക്കേഷൻ ലെറ്റർ എന്ന് പറഞ്ഞൊരു ലെറ്റർ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങണമെന്നാണ് പറയുന്നത് അതായത് ഡിസ്റ്റൻസ് എഡ്യേഷൻ ആണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് അവർ നമ്മുടെ കോഴ്സ് കണ്ണൂർ യൂണിവേഴ്സിറ്റി അംഗീകരിക്കണമെങ്കിൽ നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറിൽ നിന്ന് ഒരു ലെറ്റർ വാങ്ങണം ആ ലെറ്ററിൻ്റെ പേരാണ് ടെറിട്ടോറിയൽ രജിസ്റ്റിഫിക്കേഷൻ ലെറ്റർ അപ്പോൾ അതെന്താണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും അതായത് നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ എന്താ പറയുക അവർക്ക് പ്രവർത്തനത്തിന് അല്ലെങ്കിൽ അവർക്ക് കോഴ്സ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ട് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങൾക്കറിയുന്ന പോലെ കണ്ണു ഇപ്പോൾ നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതിൻ്റെ പരിധിക്കുള്ള രണ്ടോ മൂന്നോ ജില്ലകൾ എം ജി യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതിൻ്റെ പരിധിക്കുള്ള മൂന്നോ നാല് ജില്ലകൾ അതേപോലെ കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കൊല്ലം അതായത് തിരുവനന്തപുരം ആലപ്പുഴ അങ്ങനത്തെ കുറച്ച് ജില്ലകൾ ഓക്കെ അപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റി അതിനെയാണ് അവർക്ക് ആ ഒരു പരിധിയിൽ നമ്മൾ ടെറിട്ടോറിയൽ ജെറിസ്റ്റിക്കേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ യു ജി സിയുടെ നിയമം അനുസരിച്ച് നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾക്കും നമ്മൾക്കിപ്പം ഭാരതിയാറും അണ്ണാമലയും മധുരൈ കാമരാജൊക്കെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ് അത്തരം യൂണിവേഴ്സിറ്റികൾക്കൊക്കെ ഒക്കെ അവരുടെ ടെറിറ്റോറിയൽ ഉള്ളിൽ മാത്രമേ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ ആണെങ്കിൽ കൂടിയും കണ്ടക്ട് ചെയ്യാൻ ഒരു നിയമം വന്നതും ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ഇങ്ങനെ ഇങ്ങനെ പാലിക്കുന്ന യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമാണ് അതായത് അവരുടെ ടെറിട്ടോറിയൽ ഉള്ളിൽ എക്സാം നടത്തുന്ന യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇപ്പം കോഴ്സ് റെക്കഗ്നീഷൻ കൊടുക്കുന്നുള്ളൂ ഓക്കെ അവർ കോഴ്സ് റെക്കഗ്നൈസ് ചെയ്താൽ മാത്രമേ ആ യൂണിവേഴ്സിറ്റി ഹയർ സ്റ്റഡി ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു കേസിൽ ക്ലിയർ ആണ് ഭാരതീയാർ യൂണിവേഴ്സിറ്റിക്ക് ഒരിക്കലും നമുക്ക് അവർക്കിപ്പം നമ്മുടെ പ്രസന്റ് ലി കണ്ടീഷനിൽ അണ്ണാമലയ്ക്കും ഭാരതീയാർ യൂണിവേഴ്സിറ്റിക്കും ഒരിക്കലും നമുക്ക് ടെറിട്ടോറിയൽ രജിസ്ട്രിക്കേഷൻ ലെറ്റർ തരാൻ പറ്റില്ല കാരണം അവർ ആ ഉള്ളിലല്ല കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ നമുക്കല്ല അറിയുന്ന പോലെ നമ്മൾ നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ എക്സാം എഴുതുവാണ് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ എക്സാം എഴുതുന്നു അവർ ഒരിക്കലും ആ ടെറിട്ടോറിയൽ രജിസ്ട്രിക്കേഷൻ എന്നാണ് ഇത് പാലിക്കുന്നില്ല അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഏറെക്കുറെ നമുക്കൊരു തീരുമാനമായി നമുക്ക് ഈ അണാമല യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ഭാരതീയർ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ച് മുമ്പ് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല ആ സമയത്ത് ഈ ഒരു നിയമങ്ങളൊന്നും അവർ പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അല്ലെങ്കിൽ ആ സമയത്ത് പ്രോപ്പറായിട്ട് യു ജി സിയിൽ അംഗീകാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഏകദേശം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് പിന്നെ നമ്മൾ നേരിട്ട് വരുന്നത് കേരള യൂണിവേഴ്സിറ്റിയിലേക്കാണ് കേരള യൂണിവേഴ്സിറ്റിയിലും നമ്മൾ ഈക്വലൻസി കുറൻസി സെക്ഷനിൽ വിളിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അവരും പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് അവർ ഓൾറെഡി നിങ്ങളുടെ നിങ്ങളുടെ കോഴ്സ് ഇപ്പോൾ അണ്ണാമലയുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബി കോം ഓൾറെഡി കേരള യൂണിവേഴ്സിറ്റി അംഗീകരിച്ചതാണെങ്കിലും അവരുടെ ലിസ്റ്റിൽ ഉള്ളതാണെങ്കിൽ കൂടിയും നിങ്ങൾ രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് അഡ്മിഷനോ അല്ലെങ്കിൽ അതിന് മുമ്പോട്ടോ ആണ് പതിനേഴോ പതിനെട്ടോ പത്തൊമ്പത് ഇരുപതൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്കൊരിക്കലും അവർ കേരള യൂണിവേഴ്സിറ്റി എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് തരില്ല അതായത് അത് ഉപയോഗിച്ച് നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ ഹയർ സ്റ്റഡി ചെയ്യാൻ പറ്റില്ല എന്നതിനെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം അവർ പറഞ്ഞിരിക്കുന്നത് അവർ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ജി സിയുടെ അംഗീകാരം ഉണ്ടായിരുന്നില്ല എന്ന് ശരിയാണ് യു ജി സിയുടെ അംഗീകാരമല്ല യു ജി സിയുടെ അടിയിലുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അംഗീകാരം നമുക്ക് നഷ്ടപ്പെട്ട കാര്യം എല്ലാവർക്കും അറിയാമോ അണ്ണാമലയ്ക്കും ഭാരതീയറിനും പ്രസൻലി ഇല്ലാത്ത കാര്യം നിങ്ങൾക്കറിയായിരിക്കും അപ്പം ഈ ഒരു അംഗീകാരം ഇല്ലാത്തത് കൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാറിന് ശേഷ രണ്ടായിരത്തി പതിനാറ് വരെ ഒക്കെയാണ് പതിനേഴ് മുതലുള്ള അഡ്മിഷൻ ആണെങ്കിൽ അവർ അതിന് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് തരില്ലെന്ന് അതായത് നമുക്ക് അവിടെ ഹയർ സ്റ്റഡി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടണം അപ്പം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ടെറിട്ടോറിയൽ ജിജിസ്റ്റിക്കേഷൻ ലെറ്റർ എന്ന് പറഞ്ഞത് രജിസ്ട്രാറിൻ്റെ അടുത്ത് നിന്ന് വേണം നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അപ്പം നമ്മുടെ ഒരിക്കലും ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി ടെറിട്ടറിക്കുള്ളിലല്ല അവരുടെ ടെറിട്ടോറിയൽ ജജിസ്റ്റിക്കേഷനുള്ളിലല്ലാത്തത് ഉള്ളിലല്ലാത്തതുകൊണ്ട് ആ ലെറ്റർ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അതായത് അതേപോലെ തന്നെ നമുക്ക് കേരളയിലേക്ക് വരുവാണെങ്കിൽ അവർ പറയുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷം തീർച്ചയായിട്ടും യു ജി സി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബോർഡ് അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ അതായത് അണ്ണാമലയും ഭാരതീയറിനും ഓൾറെഡി അംഗീകാരമില്ലാന്ന് നമ്മൾക്കറിയാം അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കേരളയിലും അതേപോലെ തന്നെ ഇവിടെയും നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും ഇതുവരെ നമുക്ക് പഠിക്കാം അതായത് അവിടെ പി ജി വർഷം അല്ലെങ്കിൽ നമുക്ക് വരുന്ന വർഷങ്ങളിലെന്തെങ്കിലും മാറ്റം അറിയില്ല പ്രസൻ്റ്ലി നമുക്കവിടെ പി ജി ചെയ്യാൻ പറ്റില്ല എന്ന് ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഓക്കെ ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ അറിയുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രോപ്പർ സോഴ്സ് വഴി ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ നമ്മൾ വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കും എം ജി യൂണിവേഴ്സിറ്റിയിലേക്ക് വേണം ഈ രണ്ട് യൂണിവേഴ്സിറ്റികളും പ്രസൻ്റ്ലി എന്താ പറയുക ഇങ്ങനത്തെ വലിയൊരു സീം പിടിച്ചിട്ടില്ല എന്നാണ് കേട്ടത് അതായത് ഈ ഇവർ ഈ ഡിസിനസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അംഗീകാരത്തെക്കുറിച്ച് അല്ല വലിയ അതായിട്ട് അവർ ബോധവരാവുന്നില്ല എന്നാണ് കേട്ടത് അവർ ജസ്റ്റ് നോക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ഒക്കെ ആണെങ്കിൽ അവർ താൽക്കാലികമായിട്ട് ഇത് കൊടുക്കുന്നുണ്ട് അതായത് ഈ എലിജിബിലിറ്റി ഈക്വൻസി ഒക്കെ കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ ഈക്വലൻസി പോർട്ടലാണെങ്കിലും ഈ പറഞ്ഞ മധുര കാമരാജൻ്റെയും അണ്ണാമറയുടെയും ഭാരതീയാനും ഒക്കെ മിക്ക കോഴ്സുകളും ലിസ്റ്റഡാണ് അതിൽ വലിയ തടസ്സങ്ങളൊന്നും അവർ കാണിക്കുന്നില്ല അതായത് മിക്കവർക്കും കൊടുക്കുന്നതണ്ടായിട്ടാണ് അറിയുന്നത് ഓക്കെ അപ്പം നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കണ്ണൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പി ജി ചെയ്യാനാവുന്നവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ഒന്ന് യൂണിവേഴ്സിറ്റി ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും എലിജിബിലിറ്റി കിട്ടാൻ ചാൻസ് ഇല്ല ഇനി അതുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും എം ജി യൂണിവേഴ്സിറ്റിയിലും നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റിൽ ഒരു പോസിബിലിറ്റീസ് ഉണ്ട് അവർ ചിലപ്പം അക്സെപ്റ്റ് ചെയ്യും ഇനി നാളെ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രസൻറ്റ് കണ്ടീഷനെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ പിന്നെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളിപ്പോൾ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറിലാണെങ്കിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഓൾറെഡി കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നു പറഞ്ഞാണെങ്കിൽ നിങ്ങൾ ഇമീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടി കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ജസ്റ്റ് ഒന്ന് എലിജിബിലിറ്റി എടുത്തു വെക്കുക എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യും ഒരു പത്തോ മുന്നൂറ് രൂപയാവുള്ളൂ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം ക്ലിയർ ആയി ഓക്കെ കൊടുത്ത എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള പ്രൊവിഷൻ വളരെ കുറവാണ് യൂണിവേഴ്സിറ്റി തന്നെ പറയുന്നുണ്ട് അതിൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യം ഇൻ കേസ് ഫ്യൂച്ചറിലേക്ക് അവർ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കുവാണ് ഈ ബാച്ചിൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സേഫ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു നാല് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് എവിടെ നിന്നെങ്കിലും നിങ്ങൾ ഒരു ജസ്റ്റ് ഒരു എലിജിബിലിറ്റി എടുക്കുക കാരണം നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പി എസ് സി ജോബോ കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഈക്വൻസി എലിജിബിലിറ്റി എന്തെങ്കിലും വേണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് വേണം നമുക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് ഉറപ്പ് വരുത്തുക അതായത് റെക്കഗ്നീഷൻ ആണെങ്കിൽ തന്നെ അത് നിങ്ങളുടെ ഹയർ സ്റ്റഡിക്കും ഹയർ സ്റ്റഡിക്കും എംപ്ലോയ്മെന്റിനും കേരള പി എസ് സിയുടെ പർപ്പസിനൊക്കെ അംഗീകരി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഈക്വലൻസിക്കോ എലിജിബിലിറ്റിയോക്കെ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് സെക്യൂർ ചെയ്ത് വെക്കുക ഓക്കെ പിന്നെ എല്ലാവരും ചോദിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കും അതേപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് എം ജി യൂണിവേഴ്സിറ്റിക്കും ഓൺലൈനായിട്ട് നമുക്ക് ഈക്വൻസിക് എലിബിലിറ്റി ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ജസ്റ്റ് സൈറ്റിൽ പോയിട്ട് അവിടെ ഒരു അക്കൗണ്ട് തുടങ്ങിയ ശേഷം നമ്മുടെ അക്കാദമിക് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് ഒരു ചെറിയ എഴുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ ഫീസ് അടച്ചിട്ട് നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി അതല്ല കേരളയിലേക്ക് വരുവാണെങ്കിൽ അത് മാനുവൽ ആയിട്ടുള്ള പ്രൊസീജറാണ് നമ്മൾ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് മറ്റ് ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്ത് ഡിഗ്രി എടുത്ത ശേഷം യൂണിവേഴ്സിറ്റിയിലേക്ക് ആയിക്കോട്ടെ ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ് ആയി കഴിയുമ്പോൾ അവരത് നമുക്ക് അയച്ച് തരുവാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇത്രയും ബേസിക് ആയിട്ട് നമുക്ക് ഇത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഞാനിപ്പം അധികം ഇതായിട്ട് പറയാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മെയിൽ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റിയിലും സ്റ്റുഡൻസ് അയച്ചതും അവരുടെ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ പഠിച്ചതിനെക്കുറിച്ച് കൃത്യമായിട്ട് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞപ്പം ഒരിക്കലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റിയും ഈ പറഞ്ഞ ഡി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ അംഗീകാരം അല്ലെങ്കിൽ ഡി ബി അംഗീകാരം പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ അവരോട് ജസ്റ്റ് നേരിട്ട് അപ്ലൈ ചെയ്തോളാനാണ് പറഞ്ഞിരുന്നത് അപ്പം പക്ഷേ കേരളയിൽ നമ്മൾ തീർച്ചയായിട്ടും എൻക്വയറി ചെയ്യുമ്പോൾ അത് ഇനി തന്നെ അവർ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തെങ്കിൽ തരില്ല അതുകൊണ്ടും അതേപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അവരുടെ റിക്വയർമെൻറ്റും പറയുന്നുണ്ട് ഓക്കെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കണ്ണൂരും കാലിക്കറ്റിലും കേരളയിലും കിട്ടാൻ ബുദ്ധിമുട്ടാണ് കേരള എം ജി ഒാണ് നമുക്ക് ഇനി ഒരു ഉള്ളത് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ കാര്യങ്ങളൊന്ന് എടുത്തു വെക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ പ്രധാന കാര്യങ്ങളെന്ന് പറഞ്ഞ പിന്നെ നിങ്ങളുടെ കോഴ്സ് ഓൾറെഡി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വളരെ സിമ്പിൾ ആണ് നമുക്ക് ജസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ഈക്വലൻസി പോർട്ടലിൽ കയറിയിട്ട് ജസ്റ്റ് നമ്മുടെ കോഴ്സ് കാര്യങ്ങളുണ്ടോന്ന് നോക്കിയാൽ മതി ഇൻ ഇൻ കേസ് നിങ്ങൾ പിന്നെ എല്ലാവരും മറ്റൊരു സംശയം ചോദിച്ചു ചോദിച്ചാൽ എൻ്റെ കോഴ്സ് ഇതുവരെ ഈ പറഞ്ഞ നാല് യൂണിവേഴ്സിറ്റികളിലും അംഗീകരിച്ചിട്ടില്ല ഒരു പുതിയ കോഴ്സൊക്കെയാണെന്ന് കൂട്ടിക്കോ അപ്പോൾ അങ്ങനത്തെ ആണെങ്കിൽ അംഗീകരിച്ചത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഫൈനൽ ഇയർ റിസൾട്ട് വന്ന് പ്രൊവിഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ അവിടുത്തെ രജിസ്റ്റാർക്ക് നിങ്ങൾ ഇപ്പോൾ അണ്ണാമലയാണെങ്കിൽ അണ്ണാമല രജിസ്റ്റർക്ക് ഒരു ലിക്വസ്റ്റ് അയക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി നിങ്ങൾ പഠിച്ച കോഴ്സിൻ്റെ സ്കീമും സിലബസും വേണമെന്ന് അട്ടസ്റ്റ് ചെയ്ത സ്കീമും സിലബസും വേണമെന്ന് അതായത് നമ്മുടെ മൊത്തം നമ്മുടെ കോഴ്സിന് മൊത്തം ഡീറ്റെയിലും അതിൻ്റെ സ്കീമും റെഗുലേഷനൊക്കെ വെക്കുന്ന ഒരു സംഭവമുണ്ട് അതിന് ചെറിയൊരു ഫീസ് ചില യൂണിവേഴ്സിറ്റികൾ ചാർജ് ചെയ്യാറുണ്ട് അത് ഓൺലൈൻ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് പേ ചെയ്ത ശേഷം ഈ റിക്വേറ്റും കൂടെ രജിസ്ട്രാർ കഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തേർട്ടി ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് ഇത് തരും എന്നിട്ട് നമ്മുടെ ഈ കോഴ്സ് അംഗീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഈ പറഞ്ഞ സൈറ്റുകളിലൊക്കെ തന്നെയുണ്ട് അത് നമ്മൾ ഫില്ല് ചെയ്ത ശേഷം അതിൻ്റെ പർട്ടിക്കുലർ ഫീസ് അടച്ച് ഈ സ്കീമും സിലബസും വെച്ച് യൂണിവേഴ്സിറ്റി അവിടെയൊക്കെ അടച്ച് കൊടുക്കുവാണെങ്കിൽ എം ജിയിലോ കാലിക്കറ്റിലോ കേരളയിലോ കൊടുക്കുവാണെങ്കിൽ അവരിത് കോഴ്സ് റെക്കഗ്നൈസ് ചെയ്യാനുള്ള ആപ്ലിക്കേഷനായിട്ട് കൺസിഡർ ചെയ്തു പക്ഷെ അത് കുറച്ച് ടൈം എടുക്കും അതായത് ഏകദേശം ആറു മാസം മിനിമം എടുക്കും ചില പക്ഷെ ഒരു വർഷം ഒരു ഒരു വർഷത്തിന് മുകളിലും പോയേക്കാം എന്നാലും ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങളുടെ കോഴ്സ് ഇതുവരെ അംഗീകരിച്ചായിട്ടില്ലെങ്കിൽ അംഗീകരിച്ചാണോ എന്നറിയാൻ പറഞ്ഞ് ഈ പറഞ്ഞ ഓരോ യൂണിവേഴ്സിറ്റികളെയും വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഹയർ സ്റ്റഡി ഒക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോഴേ തന്നെ ഒന്ന് സെർച്ച് ഒക്കെ ചെയ്ത് നോക്കുക അതായത് റെഗുലറായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ പി ജി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നോക്കുക പിന്നെ നിങ്ങൾക്ക് കുറേ സംശയങ്ങൾ റിപ്പീറ്റഡ് ഉണ്ട് എല്ലാ കാര്യങ്ങളും അതുകൊണ്ടാണ് മിക്ക കമൻ്റും അറ്റൻഡ് ചെയ്യാതെ പോകുന്നത് ഇനി നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ലൈവും കൂടെ വരാം ഒരു ലൈവും കൂടെ വന്ന ശേഷം ഒരു എട്ട് രാ വൈകുന്നേരം എട്ട് മണിക്കൊക്കെ ഒരു ലൈവ് നമ്മൾ വരാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു സമയത്ത് വരുവാണെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുവാണെങ്കിൽ ആയിട്ട് നമുക്ക് മാക്സിമം സംശയങ്ങൾ ക്ലിയർ ചെയ്ത് കൂടാം ഓക്കെ അപ്പം പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കൂട്ടി ചേർക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ മുഴിക്കാനും ബൈ ബൈ